എങ്ങനെ ചേച്ചി, ആ പഴം പഴുത്തതാണോ? കണ്ടിട്ടിട്ട് തോന്നുന്നു. പഴുത്താലേ ഞങ്ങൾ അതിന് പഴമെന്ന് പറയാറുള്ളൂ, ഇല്ലെങ്കിൽ ഏത്തം കായ എന്ന് പറയും. ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി. തേങ്ങാ പഴം എന്ന് പറയരുത്. എത്ര പഴം വേണം? തൽക്കാലം ഒന്നു മതി. വേണ്ട, ഉരിയണ്ട, ഞാൻ ഉരില്ല. നീ പോ. അസുഖാണെങ്കിൽ അവിടെ ഇങ്ങനെ ഇരുന്നാ പോരെ. നീ ഞാൻ അസുഖക്കാരനാക്കാതടി പൊടി. എന്താണോ ചേച്ചി? ഗുഡ് മോർണിംഗ് സാർ. ആരേ സാർ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ ഇവിടെ സാർ, ഞാൻ മാജിക് മത്തായി. ആ എന്തിനാ പാതയ്ക്ക് വെച്ച് നിർത്തിക്കളത്? മാജിക് മത്തായി സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും പറയാറില്ലേ? സാർ എന്നെ രക്ഷിക്കണം, എന്റെ ജീവൻ സാറിന്റെ കയ്യിലാണ്. എന്റെ കയ്യിൽ ഇപ്പൊ പഴമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം, പക്ഷെ പണം തരണം. ചേച്ചി ഒന്ന് പറയേ. ഇവിടെ ഇവിടെ എന്താ സാർ വലിവാണോ? അല്ല, വലിച്ചോണ്ടിരിക്കുക. സാർ ഞാനൊരു പാവ മാജിക്കാരനാണ്. ഒരു മാജിക്ക് ഞാനിപ്പോ കാണിക്കാം. ഇത് ഒരു രൂപയാണ്, ഒരു രൂപയാണ്. അഞ്ചല്ല, പത്തല്ല, മായമില്ല, മന്ത്രമില്ല. ഓം ക്രീം, ഐസ്ക്രീം ക്രീം, ഓം ക്രീം. ആ ഗുരുശിഷ്യന്മാർ കാരണം എന്റെ കട പൂട്ടാറായി. ഒരു നമ്പർ കേൾക്കുന്നില്ല. സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരുടെ കൂടെ ചേർക്കണം. സാറ് പറഞ്ഞ അവര് കേൾക്കുന്ന എല്ലാരും പറയണേ. സാർ എന്നെ സഹായിക്കണം, ഞാൻ കാല് പിടിക്കണം. ഞാൻ പറഞ്ഞ അവര് കേൾക്കുമെന്ന് ആരാ പറഞ്ഞത്? പലരും പറഞ്ഞു, സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ എന്ന്. അത് ശരിയാണ്. അല്ല, ഇതാര് സർക്കാരോ? ല്ലോടാ നീ എന്നോട് ആദ്യം പറഞ്ഞത്. സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക്കുകാരനാണ് ഞാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തിരുന്ന് മാജിക്ക് കണ്ടു എന്ന് പറയായിരുന്നു. അല്ല, ശിഷ്യനെ കണ്ടില്ലല്ലോ. അവൻ പിറങ്ങി പോയി. അയ്യോ, ഇനിയിപ്പൊ പഴയതൊക്കെ എന്ത് ചെയ്യും? മാധവ, ഇവനൊരു ജോലി തേടി വന്നതാ. എനിക്കിവിടെ ആരെയും വേണ്ട. സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാൾ വേണ്ടേ? ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം. ചാരാതടാലമാരിയില്. പഴയ സാധനങ്ങൾ തിന്നാ ഒരുത്തം വേണ്ടേ? അതാ പറഞ്ഞത്. പക്ഷെ അവനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ചിലരെ കണ്ട അങ്ങനെ തോന്നില്ല. ഗ്ലാസ് കഴിവ്, ഗ്ലാസ് കഴിവ്. ഞാൻ എന്നെ അന്വേഷിച്ച് പുറകെ പോയി. അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ ഉണ്ടാവുന്നത്. അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത്. ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ. പുതിയ അവതാരം ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. അല്ല, മുമ്പുണ്ടായി കുറഞ്ഞ എത്തുമോ? അല്ല, ഇക്ക പോയ കാര്യം എന്തായി? എല്ലാം ഹലാക്കായി. നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും. നമ്മൾ അറബിക്ക് അവിടെ കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്. ഈ ആന കാരണം നമ്മളെ വിസിം പോയി കിട്ടി. നമ്മളെ വാപ്പക്ക് രാഹത്തായി. ലേശെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ. അതുകൊണ്ട് നമ്മളൊന്ന് തീരുമാനിച്ചു. ഒന്നുമില്ല, വിസ ശരിയാകുന്നത് വരെ എന്റെ ട്രൂപ്പിൽ നമ്മൾ തന്നെ മാനേജർ. സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഈ തെരുവിൽ വെച്ച് ഞാൻ നടത്തുന്നു. കലി കൽക്കത്ത വാലി, ബനാറസ് വാലി, മേരാ ഗുരു ചരൺ ദാസ് അരി വാലി അക്കി. ഇതൊരു മെഴുകുതിരിയാണ്. സംശയമുള്ളവർക്ക് നോക്കാം, പരിശോധിക്കാം. വരൂ വരൂ. ആ ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചിവാല കത്തിക്കുന്നതാണ്. ഇത് ഒരു കുഴലാണ്. ഇത് കുഴലാണെന്ന് നോക്കൂ. ഇതാ നോക്കൂ, കുഴലല്ലേ? ആ കുഴലാണ്. ഇതാ നോക്കൂ, കുഴലല്ലേ? ആണ് ആണ്. ഇത് ആ വരൂ അസിസ്റ്റന്റ്. ആരടി കുഴലല്ലേ? അതെ ആണ്. നമ്മൾ മാനേജറായതിന്റെ ഫായ്ദണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്. പറവകൾ ആകാശത്തിലാണ് കഴിയേണ്ടത്. അടുത്ത ഐറ്റം വാനിഷിംഗ് ദ ബീച്ച്. കൂടെടുക്കൂ ജീ ഗുരു. പ്രാവിന്റെ കൂടെടുക്കൂ. നോക്കിക്കോളൂ, ഇത് കാര്യമാണ്. ഞാനൊരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് ബോബി. ആ പ്രാവിനെ ഇനി കൊണ്ടുവരും. ഈ പ്രാവിനെ
ഞാൻ ഈ കൂട്ടിനകത്താക്കാൻ പോവുകയാണ്. ബാബി റെഡി? പതുക്കെ പ്രാവിനെ കൂട്ടിനകത്തേക്ക് കയറ്റിക്കൊള്ളൂ. ആ പതുക്കെ പതുക്കെ അതിനെ വേദനിപ്പിക്കാതെ. അതെ അങ്ങനെ. ആ റെഡി? കഥദാൻ, മെഹർബാൻ, ദുബർവാലി, മകർവാലി, മനസമാധാനത്തോടുകൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയില്ല. ആരൊക്കെ നിങ്ങൾ കാണാറില്ലല്ലോ. ഞാനിവിടെ രണ്ടു ദിവസം മാറിയല്ലേ. എന്നാ മിഠായി എന്നാ തിന്ന്. ആ നിനക്ക് തറ മിഠായി. രാജേന്ദ്രൻ്റെ ആ ലക്ഷ്മി എന്നാട്ടാ അടി അങ്ങനെ കണ്ടാ. ഈ ഏലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി കാത്തത്. കഷ്ടം നോക്ക്, എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ എന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരുന്ന പോലെ സർക്കാർ ആശുപത്രിയാ. എന്താ എന്താ ആശാനെ? ഇതെന്തു കോലാശാനെ? ആശാന ആ ക്ഷീണിച്ച് ഉറക്കം മാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാനിവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരുണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്റെ അല്ല. വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്നും കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം പറഞ്ഞത് സൂക്ഷിക്കില്ലേ? മുഴുവൻ ഉറുമ്പും പാറ്റിയ അവസാനം നാട്ടിൻ കാരണം ആരെയും വഴിക്ക് വരാണ്ടാവും. ഇതെന്തൊരു ഒരുപാടാണോ? അയ്യോ കാടി തട്ടിയോ, ശുണം വരുത്തുണ്ട്. ആ കളഞ്ഞോ, നീ ആ പഴക്കൊല എടുത്തു തൂക്കു പോ. അരക്കുറ്റി പൊട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് എടുത്തു കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണം എനിക്കറിയാം. ഇവിടെ എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വരുവാ. എനിക്കയവാ പൊട. മുന്നമ്മ, ഇത് നമ്മുടെ സരസ്വ അല്ലേ? സരസ്വേ ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളെ നാട്ടുകാരനാ. ഒന്നും പറയണ്ട എന്റെ സരസ്വേ. ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആനയൊന്ന് ചവിട്ടി. അത് സരസ്വിന്റെ ആളാ. എന്താ പറ്റി? അതൊന്നും വീണതാ. അതും ആനപ്പുറത്തുനിന്നാ.
എന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി പട്ടി ചേച്ചി വേണ്ട ഇവിടെ ഇവിടെ ചേട്ടൻ ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നു. ഞാൻ വേണമെങ്കിൽ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ.